ഒരു മിനിറ്റ് കേട്ടോ, വേറെ ആള് തന്ന നമ്പർ ഡയൽ വിളിച്ചു. ഹലോ, അസ്സലാമു അലൈക്കും. ഹക്കീമാണേ, പഴയനൂരിന്നേ. അല്ല, മറ്റേ കുട്ടിയുടെ വീഡിയോ ലൈവ് ചെയ്യാനേ, നമ്മള് എന്താ പറയാ, ആ കുട്ടീനെ ട്രാൻസ്പ്ലാന്റേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞത് ഞാൻ തയ്യാറാണ്. ആ കുട്ടീനെ വിളിച്ചാ അങ്ങനെ നമ്മൾക്ക് ഹാസ്റ്റലിൽ കൊണ്ടുപോയി ചെയ്യാതെ. അല്ല, ഇപ്പൊ ഞാൻ ഹാസ്റ്റലില്ല. എന്റെ മോനെ, എന്റെ മോന്റെ മറ്റേ നെർവ് കട്ടായിട്ട് എന്റെ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിലാണ്. ആ, ഞാൻ പറഞ്ഞു. ആ അതെ അതെ, നിങ്ങള് ആ നിങ്ങള് പോയിക്കോളി, അങ്ങോട്ട് പോയിക്കോളി. അവരോട് പറയും, ആശ്രമ മെഡിസിറ്റിൽ പൊയ്ക്കോളാൻ പറയാം. ഞാൻ അവിടെ അതിനുള്ള കാര്യങ്ങൾ തയ്യാറെടുപ്പ് കൊടുക്കാം കേട്ടോ. അല്ല, ഞാൻ വിളിച്ചിട്ട് മൂപ്പർ ഫോൺ എടുക്കണില്ല. ഓ, നമുക്കങ്ങനെ പറയാം, അതിനൊരു കുഴപ്പമില്ല. ഗവൺമെന്റ് സംവിധാനങ്ങള് ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഉണ്ട്. അവിടുന്ന് വന്ന് ഇവരെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ എന്താ പറയാ, വെരിഫൈ ചെയ്യും. അപ്പൊ ഇവര് കോടീശ്വരന്മാരാ അവരുത് കേട്ടോ ഫിറോസെ. അതായതേ, സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ആൾക്കാരവിടെ വരുമ്പോഴേ ഈ പറഞ്ഞ ആള് പാവങ്ങൾ തന്നെ ആയിരിക്കണം. കോടീശ്വരന്മാരാവരുത്, ലക്ഷപ്രഭുക്കളും ആവരുത്. അവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ കഴിയണം ഫിറോസെ. അതായത്, ഈ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഫണ്ട് പാസ്സാവണമെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ വരുമാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കണം. അതെ, ലൈവില് പ്രവാസിയാണെന്ന് പറഞ്ഞു, കറക്റ്റാണ്. പക്ഷേ ആ ആ ഒരു സംഭവം, പാവങ്ങളാണല്ലോ, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഫിറോസും ഞാനൊക്കെ ജോലി ചെയ്യണത്. അതെ, അതന്നെ, പാവങ്ങളാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യ തലത്തിൽ നിന്ന് 100% അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. കാരണം ഞാനിപ്പോ അലങ്കൃതയുടെ, ശരി ശരി, അങ്ങോട്ട് വിട്ടാക്കിക്കോളി. വിട്ടാക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർക്കണം കേട്ടോ ഫിറോസ്. അതായത്, ഈ പറഞ്ഞ വ്യക്തി പാവങ്ങളായിരിക്കണം. അതായത്, അവർക്ക് ഡോക്യുമെന്റിൽ പാവങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ, എന്റെ പേര് ഹക്കീം ആണെങ്കിൽ എന്റെ ഡോക്യുമെന്റിൽ ഹക്കീം എന്ന് പേരുണ്ടാവും. എന്റെ വരുമാന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിന് എടുത്തു കൊണ്ടുപോയി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സിഗ്നേച്ചർ. അങ്ങനെയില്ല, അങ്ങനെയില്ല. വരുമാന സർട്ടിഫിക്കറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ വരുമാന സർട്ടിഫിക്കറ്റ്, സാലറി സർട്ടിഫിക്കറ്റ്. വാപ്പ ഗൾഫുകാരനായതുകൊണ്ട് കൊടുക്കൂലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കവർ ചെയ്യാ? അതായത്, സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് ഞാനൊരു കാര്യം പറയട്ടെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ബിപിഎൽ കാർഡ് ഉണ്ട്. ബിപിഎൽ കാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ടവന്റെ കാർഡാണ്. അതെ, അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? അതുണ്ട്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ബിപിഎൽ കാർഡ് കൊടുക്കുന്നത് ഏത് രീതിക്കാണ്, എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? അത് ഫിറോസ് വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, ലൈവിൽ ചോദിക്കണം എന്ത് ന്യായത്തിലാണ്. ആ ഫിറോസ് ചോദിക്കണം, ഫിറോസ് അത് ചോദിക്കില്ലല്ലോ. ഫിറോസ് ഏതെങ്കിലും ഒരു ഫിറോസ് ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ വിമർശിച്ചുകൊണ്ടോ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ ചെയ്തുകൊണ്ടോ ഏതെങ്കിലും ഒരു കാര്യം പറയാറുണ്ടോ? അല്ല, ഞാൻ അങ്ങോട്ട് പറയണം, നീ ഫിറോസെ, ഞാൻ അങ്ങോട്ട് പറയണം കൂടി കേൾക്ക് ഫിറോസെ. ബിപിഎൽ കാർഡ് ഹക്കീമാണ് കൊടുത്തത്? ബിപിഎൽ കാർഡ് കൊടുത്തത് ഹക്കീമല്ല, ഹക്കീമേ. ഞാൻ പറയട്ടെ, പിന്നെ ആരാ കൊടുത്ത്, ആരാ ബിപിഎൽ കാർഡ് കൊടുത്ത്? നീ പറയണത് തന്നെ ഞാനും കേൾക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ബിപിഎൽ കാർഡ് കൊടുത്തത് ആരാ? ഗവൺമെന്റല്ലേ കൊടുത്ത്? ചോദിക്ക് ഗവൺമെന്റിനോട്, എവിടെ ആർക്കാണ് ബിപിഎൽ കാർഡ്? ഒരു മിനിറ്റ്, ആർക്കാണ് ബിപിഎൽ കാർഡ് ഉള്ളത്? ആർക്കാ ബിപിഎൽ കാർഡ് ഉള്ളത്? ആ ആളുടെ പേരും അഡ്രസ്സും കൊണ്ടാ. നീ വെറുതെ ഹാവേ നോക്ക്, നീ വെറുതെ ഫിറോസെ എയറിൽ വെടിവെക്കല്ലേ, വെറുതെ പറയല്ലേ, പ്രൂഫ് കൊണ്ടുവാ. ദേഷ്യപ്പെടുകയല്ല ഫിറോസെ, നീ ഇപ്പൊ പറഞ്ഞു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ബിപിഎൽ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാണ് ആ ബിപിഎൽ കാർഡ് ഉള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ? എവിടെ 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 അന്വേഷിക്കണം, എവിടെ അന്വേഷിക്കണം? നീ ലൈവിൽ വന്ന് വെറുതെ ബ്ലാബ്ലാ പറയുന്ന പോലെ എന്നോട് പറയല്ലേ. എന്റെ ഫിറോസെ, നീ എന്നെ ഒരു പ്രാവശ്യം ഇക്കാന്ന് വിളിക്കും, ഒരു പ്രാവശ്യം പോടാ അപ്പാന്ന് വിളിക്കും. അത് നിന്റെ നിന്റെ കൾച്ചറാണ്. ഒരു മിനിറ്റ്, നീ എന്നെ ചിലപ്പോ ഇക്കാന്ന് വിളിക്കും, ഇടയ്ക്ക് പോടാ അപ്പാന്ന് വിളിക്കും. എന്താ നിന്റെ കൾച്ചർ? ഇതാണോ നിന്റെ കൾച്ചർ? ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, ആർക്കാണ് ബിപിഎൽ കാർഡ് ഉള്ള ഗവൺമെന്റ് എംപ്ലോയി ആരാണ്? അതവിടെ നിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഫിറോസെ. പറയേ,
ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള പല ആളുകൾക്കും ബി പി എൽ കാർഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതാരാണ് ഞാൻ പറയുന്നത്? കെ പി എന്റെ ചങ്ങായി ഒന്ന്. എന്റെ ചങ്ങായി വെറുതെ ഹെയറിൽ പറയല്ലേ, നീ എന്തിനാ ഫിറോസ ഇങ്ങനെ പറയണേ? ഒരാളെ ഒരാളെ പറയാൻ പറ്റുമോ? ഒരാളെ ഒരാളെ പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പോലും ബി പി എൽ കാർഡ് ഉണ്ട്. എന്നാല് കേരളത്തിലെ പ്രവാസികളായ പല ആളുകളും ബി പി എൽ കാർഡിൽ പെട്ട ആളുകളുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെ മോശം. ഓക്കെ, ഫിറോസ് അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ? അപ്പൊ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ പല ആളുകളും ബി പി എൽ ശ്രീപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ഈ രോഗിയോ രോഗിയുടെ വാപ്പയോ 10 paisa കഴിവില്ലാത്ത ആളാണ്. ഓക്കെ, ചിലപ്പോ എ പി എൽ കാർഡിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കാൻ പാടില്ല. അയാൾക്ക് പൈസ ഇല്ല, അതിന് സൗകര്യം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഫിറോസേ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ ഗവൺമെന്റ് എംപ്ലോയീസിന് എ പി എൽ കാർഡ് ഉള്ള വിവരവും ഈ പ്രവാസികൾക്ക് ബി പി എൽ കാർഡ് ഇല്ലാത്ത വിവരവും ഫിറോസ് ഏതെങ്കിലും ഒരു അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? രണ്ടും ചെയ്യുന്ന അധികാരികളാണെങ്കിൽ 10 lakh ഫോളോവേഴ്സ് ഉള്ള ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന ഫിറോസ് കുന്നമ്പറമ്പിൽ ഏതെങ്കിലും ഒരു ലൈവിൽ ഈ കാര്യം പറഞ്ഞ് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ? അതെ ഫിറോസെ, ഫിറോസെ, നിന്റെ പണി ജോലികളുടെ രോഗികളുടെ കാര്യം നോക്കൽ മാത്രമല്ല, നിന്റെ പണി രോഗികളുടെ കാര്യം നോക്കലാണെന്നുണ്ടെങ്കിൽ അതിൽ പെട്ടൊരു സംഭവം തന്നെയാണിത്. ഈ പ്രവാസി രോഗിയാണ്, ഇപ്പോ ഈ പ്രവാസി രോഗിയല്ലേ, ഈ പ്രവാസിയുടെ മകള് രോഗിയല്ലേ, ഇവർക്കിപ്പോ ബി പി എൽ കാർഡ് ഇല്ലല്ലോ. ഒരു മിനിറ്റ് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കരുത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഫിറോസെ, അതായത് ഈ രോഗി ഉണ്ടല്ലോ, ഈ രോഗിയുടെ മകളിപ്പം എന്താ പറയാ, പ്രവാസിയാണല്ലോ, പ്രവാസിയുടെ മകളാണല്ലോ രോഗി, അവർക്കാണല്ലോ ബി പി എൽ കാർഡ് ഇല്ലാത്തത് അല്ലേ? ഞാൻ എന്താ പറയണറിയോ, അങ്ങനെ ഒരു സമൂഹത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ 3 വർഷമായിട്ട് ചാരിറ്റി പ്രവർത്തനം നടക്കുന്ന ഫിറോസ് കുന്നമ്പറമ്പിൽ എത്രയോ അങ്ങനത്തെ വിഷയം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇത്ര കാര്യമായിട്ട് എന്നോട് പറഞ്ഞത് അല്ലേ? ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം പറയ്, ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പറയ് എന്റെ ഫിറോസെ. ഫിറോസെ, ഒരു നോക്കിയ ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൻസർ, ഒരു ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനോട് ചോദിച്ചോ. ഞാനിപ്പോ പറയണത് 3 വർഷമായിട്ട് ചാരിറ്റി പ്രവർത്തനം നടക്കുന്ന ഫിറോസ് കുന്നമ്പറമ്പിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? എന്തൊക്കെ അനുഭവം, എന്നെക്കാൾ കൂടുതൽ എന്തായാലും അനുഭവം ഉണ്ടല്ലോ അല്ലേ? ആ അനുഭവത്തിൽ താങ്കൾ എത്രയോ ബി പി എൽ കാർഡും എ പി എൽ കാർഡും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതുവരെ ഏതെങ്കിലും ഒരു ലൈവിൽ ഈ ഒരു വിഷയം പറഞ്ഞ് ഏതെങ്കിലും ഒരു മന്ത്രിക്കോ ഏതെങ്കിലും ഒരു താലൂക്ക് തഹസിൽദാറിനോ ഏതെങ്കിലും ഒരു സപ്ലൈ ഓഫീസറിനോ നിങ്ങളൊരു അപേക്ഷ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? റേഷൻ കാർഡ് നോക്കലല്ല പണി എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ പ്രവാസി ഉണ്ടല്ലോ, ഇവരുടെ വിഷയം കാർഡ് ചോദിച്ചിട്ടല്ലേ ചെയ്യാ? അതെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഒറ്റ ഞങ്ങള് തയ്യാറാണെന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളോടെ പറയുന്നുണ്ട്. 100% തയ്യാറാണ് ഗവൺമെന്റ് സംവിധാനങ്ങളും പ്രൈവറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാണ്. ആ കുട്ടീനെ ആശ്രമ ഹെഡ്സിറ്റിയിലേക്ക് പറഞ്ഞേക്ക്. അപ്പൊ ആ കുട്ടി അവിടോട്ട്, ഒരു മിനിറ്റ്, ആ കുട്ടിയെ ഗവൺമെന്റ് സംവിധാനം ഉപയോഗപ്പെടുത്തുമ്പോ ആ കുട്ടി പണക്കാരനാവാൻ പാടില്ല, ആ കുട്ടി പാവപ്പെട്ടവനായിരിക്കണം. അതിനുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവോ? അത് എന്റെ ഫിറോസ് കുന്നമ്പറമ്പിൽ, എന്റെ ഫിറോസ് കുന്നമ്പറമ്പിൽ താങ്കൾ ആ ബന്ധപ്പെട്ട വിഷയം അവിടുത്തെ വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ അവിടുത്തെ എം എൽ എ എം പി ഓ ആരോഗ്യമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഐ നിങ്ങളാ ഡോക്ക്, ഞാൻ ഒരു കാര്യം പറഞ്ഞു, നാളെ ഫിറോസ് മരിച്ചുപോയവരൊക്കെ എന്ത് ചെയ്യും? ആ അങ്ങനെയല്ല പൊന്നെ പറയേണ്ടത്, അതല്ല പറയേണ്ടത്. നോക്കിയേ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ, നമുക്ക് പെർമനന്റ് സൊല്യൂഷനാ വേണ്ടത്. അല്ലാണ്ട് ഇവിടുന്ന് 50 lakh മേടിച്ചു, അവിടുന്ന് 10 lakh മേടിച്ചു, എന്നിട്ട് 40 lakh കൊണ്ടുപോയി അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു, അങ്ങനെയല്ല പ്രവർത്തനങ്ങൾ വേണ്ടത്. ഞാൻ ചോദ്യം ചെയ്യും ഫിറോസെ, ഞാൻ ചോദ്യം ചെയ്യും നിന്നെ. നീ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, നിന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കും ഉണ്ട്? ആ അതെ, ഇല്ല കറക്റ്റാണ്. അപ്പൊ ആളുടെ ഡോക്യുമെന്റ് കറക്റ്റ് ആക്കി നോക്കി. 24 മണിക്കൂർ, ഒരു മിനിറ്റ്, 24 മണിക്കൂർ കൊണ്ട് റേഷൻ കാർഡ് കിട്ടുന്ന ഒരു സംരംഭത്തിലാണ് നമ്മൾ നടന്നു പോകുന്നത്. കൊറോണയാണ്,
അല്ല 24 മണിക്കൂറിനുള്ളിൽ കുറവ് ഒരു 24 മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ് കിട്ടുന്ന ഒരു ഒരു സംഭവത്തിലാണ് നമ്മളിപ്പോ പോകുന്നത്. പിന്നെ എന്താ ബി പി എൽ കാർഡ് എന്ന് പറയുന്നത്? ആ അല്ല നീ റെഡിയാക്കി കൊടുക്കേ, നീ റെഡിയാക്കി കൊടുക്ക 24 മണിക്കൂറിനുള്ളിൽ. എന്താ ഹക്കീമിൽ നോക്ക്, അപ്പൊ ഒരു മിനിറ്റ് ഫിറോസേ, ഫിറോസേ അപ്പൊ നിന്റെ കാരുണ്യൊക്കെ അലിഞ്ഞു പോയോ? അല്ല നിന്റെ കാരുണ്യൊക്കെ അലിഞ്ഞു പോയോ ഫിറോസേ? ഞാൻ എന്തിനാ ബേജാറാവണേ എന്റെ ഫിറോസേ? നീ പറയുന്ന മാത്രം കേൾക്കാൻ പാടുള്ളൂ അല്ലേ നമ്മള്? വേറെ ഒരാളും ഒരു കാര്യവും നിന്നോട് ചോദിക്കാൻ പാടില്ല അല്ലേ? നീ അല്ല അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നീ പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട ആളാണ്. നീ അവരുടെ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാതെയാണോ ഒരു കുട്ടിയുടെ പേര് വീഡിയോ ചെയ്യുന്നത്? നീ ആ കുട്ടിയുടെ മെഡിക്കൽ ഡോക്യുമെന്റും ആധാർ കാർഡും അഡ്രസ് പ്രൂഫും ഐ ഡി പ്രൂഫും ഒന്നും ചെക്ക് ചെയ്താണ്ടാണോ വീഡിയോ ഇടുന്നത്? ആ ഡോക്യുമെന്റ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാതെ നിനക്ക് എങ്ങനെ മനസ്സിലായി പാവപ്പെട്ടവനാണെന്ന്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ തമ്മിൽ പല സ്ഥലത്തും പോയിട്ടുണ്ട് അല്ലേ? പല കാര്യം നീ തഞ്ചാവൂർ നീ എന്റെ കൂടെ വന്നിട്ടുണ്ട് അല്ലേ? നീ അവിടെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്റെ ട്രസ്റ്റിന്റെ ആംബുലൻസ് നീ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്, അവിടെ അരി കൊടുത്തിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ടും ഇല്ല, കറക്റ്റ് അല്ലേ? ഞാൻ 5 വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാണെന്ന്. നീ ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് ഞാൻ ചികിത്സ കൊടുക്കാൻ 100% തയ്യാറാണ്. നീ ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ഒരു കുട്ടീനെ പിടിച്ചു കൊണ്ടിട്ട് ഇവിടെ പറയാണ് ഈ കുട്ടിയുടെ ലിവർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യേണ്ടത് മാറ്റുവോ? ഡോക്യുമെന്റ് വേണ്ടേ? ഞാനതാ ചോദിക്കണേ, നിനക്ക് തലക്ക് സുഖല്ലേ? നീ ഇപ്പൊ എ പി എല്ലും ബി പി എല്ലിന്റെ കാർഡ് നീയല്ലേ എടുത്തിട്ടത്? ഞാനല്ലോ. എടോ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്താണ്, എന്തിനാണ് വർക്ക് ചെയ്യുന്നത് ഫിറോസെ? സോഷ്യൽ സെക്യൂരിറ്റി, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ? സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ അർത്ഥം എന്താ? അങ്ങനെ അറിയുന്നതാണെന്നുണ്ടെങ്കിൽ അലങ്കൃത മോളുടെ ഫിറോസെ, അലങ്കൃത മോളുടെ ഇതെങ്ങനെ ചെയ്തു ഞങ്ങള്? നീ ഇന്നലെ പറഞ്ഞ ലൈവിലെ ഓരോ മാറ്ററിനും ഞാൻ ആൻസർ തന്നിട്ടുണ്ട്. ഫിറോസെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ നിനക്ക്? നീ എന്തിനാ അമൃത ഹോസ്പിറ്റലിൽ പോണത്? എന്തിനാണ് ഫിറോസെ അമൃത ഹോസ്പിറ്റലിൽ പോണത്? അമൃത ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ലൈവ് പറഞ്ഞോളൂ. അമൃത ഹോസ്പിറ്റലിൽ എന്താ ചെയ്യണെന്ന് നീ അതാണ് പറയണേ. നീ ഒന്നും അന്വേഷിക്കില്ലല്ലോ, നീ ഒന്നും അന്വേഷിക്കാതെ പോവല്ലേ? നീ ഒരു നോക്ക്, ആൾക്കാര് അയച്ചു തരുന്ന പൈസ ഫിറോസെ, വെരിഫിക്കേഷൻ ചെയ്യാതെ അന്വേഷിക്കാതെ ഹോസ്പിറ്റലിനെ കുറിച്ച് അന്വേഷിക്കാതെ നീ നേരിട്ട് പോയിട്ട് അവിടെ കൊണ്ട് കള്ളന്മാരുടെ കയ്യിൽ എന്തിനാ കൊടുക്കുന്നത്? നല്ല ഹോസ്പിറ്റലുകൾ കൊടുക്ക്, ജെന്യൂൻ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ കൊടുക്ക്. അതെ, ഒരു മിനിറ്റ്. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊടുത്തത് അമൃത ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന എസ്റ്റിമേറ്റ് അനുസരിച്ചാണ്, മനസ്സിലായല്ലോ? നീ സോഷ്യൽ സെക്യൂരിറ്റി മിഷനെ 100 പ്രാവശ്യം കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ സെക്യൂരിറ്റി മിഷനെ നീ സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാനും സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തിയാണ് അല്ലേ? നമ്മൾ രണ്ടാളും എതിരാണ്. അതിന് പല കാര്യത്തിലും നമ്മൾ തമ്മിൽ ഒരുമിച്ച് അതിന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഈ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഇത്ര അധികം പൈസ തരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ ഇത്ര നാൾ ലൈവിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ അത് ഇന്നലെ അല്ലേ പറഞ്ഞത് എന്റെ ഫിറോസെ? ഇതൊക്കെ ഇന്നലെ അല്ലേ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നത്? ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. നീ നിന്റെ ഫോളോവേഴ്സിനോടോ ഒരു പാവപ്പെട്ട മനുഷ്യനോട് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 15 ലക്ഷം രൂപ? അതെ ഫിറോസെ, ഒറ്റ ചോദ്യം. ഞാനും എനിക്കും നിനക്കും ഒക്കെ അറിയാം, മനസ്സിലായല്ലോ? നീ ഇന്ന് വരെ നിന്റെ ഫോളോവേഴ്സിനോട് ഇങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഉണ്ടെന്നും അവിടുന്ന് 15 ലക്ഷം രൂപ കിട്ടുന്നു ഇന്ന് വരെ നീ പറഞ്ഞിട്ടുണ്ടോ?
ഞാൻ അതൊക്കെ അവിടെ നിക്കട്ടെ, അവിടെ അതൊക്കെ നിക്കട്ടെ. ഈ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു പൈസ കിട്ടുന്നുള്ളത് ഇത്ര നാള് ലൈവിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ കുട്ടിയെ 100% ഏറ്റെടുക്കും. ആ അനക്ക് ലേക് ഷോർ, അനക്ക് ലേക് ഷോറും അതേപോലെ അമൃത ഹോസ്പിറ്റലൊക്കെയാണ് ഭയങ്കര വലിയ ഹോസ്പിറ്റൽ. അമൃത ഹോസ്പിറ്റലൊക്കെ 1,800,000 രൂപ കൊടുക്കാതെ അവിടെ കുട്ടീനെ കയറ്റിയിരുത്തു പോലും അറിയാം എനിക്ക്. അമൃത ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,800,000 രൂപ ആദ്യം കെട്ടിവെക്കണം, എന്നാലാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുക. ആശ്രമ മെഡിസിറ്റിയിൽ 1 രൂപ വേണ്ട, നേരെ കൊണ്ടിട്ട് അവിടെ അഡ്മിറ്റ് ആക്കും അറിയാം എനിക്ക്. അല്ല ഞാൻ ചോദിക്കണതേ, ഈ ഭയങ്കര പാവങ്ങളുടെ അങ്ങോട്ട് അങ്ങോട്ട് എന്തൊക്കെയോ പറയാറ് ലൈവില്. ഞാൻ നിന്നോടൊറ്റ ചോദ്യം ചോദിക്കണുള്ളൂ. നീ എന്താ ഈ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കുന്നത്? അല്ല നീ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് പഴയന്നൂർക്ക് വന്നോണ്ടിരിക്കുക, നമുക്കൊന്ന് കാണാം, എവിടെ കാണാൻ പറ്റുക? ആ നീ മോന്ത അടിച്ച് പൊളിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ ചെപ്പക്കുട്ടി അടിച്ച് പൊളിക്കും. നീ എവിടെ ഇരിക്കണ പറയും, ഞാനോട് വരാം. നീ എവിടെ നിൽക്കണത് പറയും. നിന്റെ കാരുണ്യൊക്കെ പൊതുസമൂഹം മനസ്സിലായി കഴിഞ്ഞു, മനസ്സിലായില്ലേ? നിന്റെ വായിൽ നിന്ന് വന്ന വേർഡ് കണ്ടില്ലേ, ചപ്പക്കുറ്റി അടിച്ചു പൊളിക്കുന്നു. നീ ഒരു ഗുണ്ടയാണപ്പോ, നീ ഗുണ്ടയാണ് ഫിറോസേ, നീ വെറും ഗുണ്ടയാണ് ഫിറോസേ. ഫിറോസേ നീ വെറും ഗുണ്ടയാണ്, നീ ഗുണ്ടയാണ് ഫിറോസേ. നീ ചാരിറ്റി പ്രവർത്തകനല്ല. ആ ഞാൻ എന്താ മാന്യത തട്ടി, എന്താ നിന്നോട് പറഞ്ഞത്? ഞാൻ എന്താ മാന്യത ഇല്ലാതെ നിന്നോട് സംസാരിച്ചത്? എങ്ങനെയാ സംസാരിക്കേണ്ടത്? ഞാൻ ഇപ്പോഴും പറയുന്നു, നീ ആശ്രമ മെഡിസിറ്റിയിലേക്ക് കുട്ടിയെ വിടൂ. ആ കുട്ടിക്ക് ഡോക്യുമെന്റ് വേണം, ഡോക്യുമെന്റ്. ആ കുട്ടിക്ക് ഡോക്യുമെന്റ് വേണം. നീ ആ കുട്ടിയുടെ വാപ്പാരോട് പറഞ്ഞിട്ടുണ്ടാവും ഫോൺ എടുക്കണ്ടെന്ന്. ഞാൻ എത്ര വിളിച്ചു? അല്ല നീ അതൊക്കെ പോട്ടെ, നീ എന്റെ ചെപ്പക്കുറ്റി അടിച്ചു പൊളിക്കുന്നു പറഞ്ഞു. ഇനി നിന്റെ അടുത്തേക്ക് വന്നിട്ടേ ഉള്ളൂ കാര്യം. നീ എവിടെയുള്ളത്? എന്റെ ചെപ്പക്കുറ്റി അടിച്ചു പൊളിക്കണം. നീ ആ മഞ്ചേരിക്ക് വരാൻ എനിക്ക് പിരാന്തല്ലേ? ആ ശരിയാണ്. നീയാണ് ചാരിറ്റി പ്രവർത്തകൻ, ഒന്ന് പോട കൂടെ അവിടുന്ന്. ചാരിറ്റി പ്രവർത്തകൻ എടാ, എന്ത് നാണല്ലടാ ഫിറോസെ ചപ്പക്കുറ്റി അടിച്ചു പൊളിക്കുന്നൊക്കെ പറയാൻ. കുട്ടീനെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്റെ പൊന്ന് സാറേ, കുട്ടീനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞാൻ നീ വിട്ടോന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോടോ, രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഇന്നലെ രാവിലെ തന്നെ ആശ്രമ മെഡിസിറ്റിയിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള കേസാണത്. ഞാൻ ഇന്നലെ പറഞ്ഞാലേ എന്റെ ഫിറോസെ, ഞാൻ ഇന്നലെ പറഞ്ഞാലടാ ഈ കാര്യം. ആരോട് പറഞ്ഞിട്ടില്ല? ഞാൻ ഇന്നലെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു വാട്സപ്പില്, വോയിസ് ക്ലിപ്പിൽ കേൾപ്പിച്ചു ഫിറോസെ. ഞാൻ വോയിസ് ക്ലിപ്പ് വരെ ഇട്ടു കൊടുക്ക, എന്ത് ചെയ്യാലാ? നീ ഈ ഉത്തരം കിട്ടുമ്പോഴേ പൊഞ്ഞരം കാണിക്കല്ലേ. ഈ ചെപ്പക്കുറ്റി അടിച്ചു പൊളിക്കുന്നൊക്കെ ഉള്ള ആ ഗുണ്ടായ്സ് ഉണ്ടല്ലോ, അത് വേറെ ആരോടെയും പറഞ്ഞാൽ മതി, അക്കീമിനോട് പറയണ്ട. എന്തേ അക്കീമല്ല, പിന്നെന്താ? ഇതാണ് ഫിറോസ് കുന്നംപറമ്പിൽ കാരുണ്യത്തിന്റെ കാവലാൽ. കേട്ടില്ലേ? എങ്ങനെയുണ്ട്? ഇതാണ് ഫിറോസ് കുന്നംപറമ്പിൽ. ചപ്പക്കുറ്റി അടിച്ചു പൊളിക്കോ, ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ, ചിലപ്പോ ചപ്പക്കുറ്റി അടിച്ചു പൊളിച്ചാലോ. എങ്ങനെയുണ്ട്? ഏ ഫിറോസ് ഭായ്, ഹക്കീം എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാൽ ഹോസ്പിറ്റൽ മാഫിയയിൽ നിന്ന് തന്നെ ഒരു പൈസക്ക് എവിടെ ഉപയോഗിക്കണേ. ഇവൻ തന്നെ ഒരു മാഫിയാണ്, ഇവൻ എവിടെ ഒന്നിക്കുന്നു, ഇവൻ തന്നെ ഒരു മാഫിയാണ്. ഇവൻ സംസാരിച്ചു കണ്ടില്ലേ, ഇവനെ വെറുതെ വിടരുത്, ഇവൻ തന്നെ ഒരു വലിയ മാഫിയാണ്. ഇവന്റെ സംസാരം കണ്ടോ, ഏയ് അടിച്ച് ചപ്പക്കുട്ടി വിളിക്കുന്ന പറയണത് എന്നോട്. ഹലോ ഫിറോസേ, നീ ആ കുട്ടീനോട് എന്നെ വിളി, കുട്ടിയുടെ വാപ്പാനോട് എന്നെ വിളിക്കാൻ പറയും, വിളിക്കാൻ പറയും, നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചപ്പക്കുറ്റി അടിച്ച് വിളിക്കണം കേട്ടോ നീ എന്റെ. ശരി ഓക്കെ, ഞാൻ വരാം, എൻ്റെ അടുത്തേക്ക് വരാം കേട്ടോ. വരാം ഓക്കെ, മഞ്ചേരിക്ക് എത്ര വരണം? ആലത്തൂർ എന്റെ വീട്ടിലേക്ക് തന്നെ വരാം. ഞാൻ വരാം കേട്ടോ വീട്ടിലേക്ക് വരാം, നോ പ്രോബ്ലം, വരാം ഓക്കെ. അപ്പൊ ചപ്പക്കുറ്റി അടിച്ചു പൊളിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരാന്ന് പറയുന്നത്, അപ്പൊ വീട്ടിൽ കൂടി ഒന്ന് പോവാ തിങ്കളാഴ്ച.
ഇവനൊന്നും ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്ത കുറെ പേര് കൂടെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? അങ്ങനെ